കുറവാണുണ്ടായിട്ടുള്ള കണക്കുകൾ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളാണ്. 10 വർഷത്തിൽ ഇപ്പൊ മദ്യ ഉപഭോഗമോ മദ്യ ലഭ്യതയോ വർദ്ധിപ്പിക്കുകയല്ല മദ്യപ്രളയം സൃഷ്ടിക്കുകയല്ല ചെയ്തത് എന്നാണ് ഈ കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത്. മയക്കുമരുന്ന് ഉപഭോഗത്തിന്റെ രണ്ടും ഞാൻ പറഞ്ഞത് കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് സിന്തറ്റിക് ഡ്രഗ് രാസലഹരി രണ്ടിന്റെയും കാര്യത്തിൽ കേരളത്തിന്റെ സ്ഥാനം ഇന്ത്യയിൽ അവസാനത്തെ 3 പട്ടികയിലാണ് അവസാനത്തെ 3 സ്ഥാനങ്ങളിലാണ് കേരളമുള്ളത്. നേരെ തെറ്റായ ഒരു ചിത്രം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. ഇനി മദ്യത്തിന്റെ ലഭ്യത LDF കൂട്ടുകയാണോ ചെയ്തത്? അല്ല, കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ 2012-13 കേരളത്തിൽ വിറ്റത് 244.33 ലക്ഷം കേസ് വിദേശ മദ്യമാണ്. 12-13 ബഹുമാനനായിട്ടുള്ള ശ്രീ കെ ബാബുവാണ് എക്സൈസ് വകുപ്പ് മന്ത്രി. UDF സർക്കാരിന്റെ കാലത്ത് 244.33 ലക്ഷം കേസ് വിദേശ മദ്യം വിറ്റു. 2022-23 ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് കേരളത്തിൽ വിറ്റത് 224.34 ലക്ഷം മാത്രം. അതായത് 179.91 ലക്ഷം ലിറ്ററിന്റെ 19.99 ലക്ഷം കേസിന്റെ കുറവാണുണ്ടായത് വിൽപ്പനയിൽ. കുറവാണുണ്ടായിട്ടുള്ള കണക്കുകൾ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളാണ്. സാർ, 10 വർഷം കൊണ്ട് മദ്യത്തിന്റെ വിൽപ്പനയിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ് 8.1 ശതമാനമാണ്. 8.1 ശതമാനം കുറവാണുണ്ടായത് ഈ 10 വർഷത്തിൽ. 10 വർഷത്തിൽ നിങ്ങൾ ആരോപിക്കുന്ന LDF സർക്കാരാണല്ലോ 7 വർഷം അധികാരത്തിലിരുന്നത്. ഇപ്പൊ മദ്യ ഉപഭോഗമോ മദ്യ ലഭ്യതയോ വർദ്ധിപ്പിക്കുകയല്ല മദ്യപ്രളയം സൃഷ്ടിക്കുകയല്ല ചെയ്തത് എന്നാണ് ഈ കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത്.